മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആധാർ ഹൗസിംഗ് ഫിനാൻസിന്റെ എറണാകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഞാറയ്ക്കൽ റെസ്റ്റ് ഹൗസിൽ ഭവന വായ്പ മേള സംഘടിപ്പിച്ചു. സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മാക്സിമം നമുക്ക് ഒരു ക്രമാനുഗതമായിട്ടുള്ള വരുമാനമുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് വളരെ ആധാർ ഹോസ്പിറ്റൽസ് ശരിക്കും പ്രൈവറ്റ് ഫേമാണ് നാഷണൽ ഹോസ്റ്റൽ ബാങ്കിനകത്ത് പ്രവർത്തിക്കുന്ന നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിൽപ്പെട്ടതാണ്. കസ്റ്റമർ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ശരിയായിട്ട് രീതിയിലെ ഇൻകം ഫ്ലോ ഉണ്ടോ എന്ന് നോക്കും. വരുമാനത്തിൻ്റെ ഒരു സോഴ്സ് എപ്പോഴും ബേസിക്, കാരണം നമുക്ക് റീപേയ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ആൾക്ക് ഡയറക്റ്റ് ഞങ്ങൾ ഇൻട്രാക്ഷൻ വഴി അവർക്ക് ഇൻകം ഉണ്ടോ എങ്ങനെയാണ് ഇൻകം നോക്കിയിട്ട് സാധാരണക്കാരാണ്. ഇപ്പോൾ നിർമ്മാണ തൊഴിലാളികൾ അവർക്കൊക്കെ പ്രോപ്പറായിട്ടൊരു അക്കൗണ്ട് വഴിയുള്ള സാലറിയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ വേറെ ഒന്നും ആയിരിക്കില്ല. പക്ഷേ അവർക്കും ഞങ്ങൾ പല സ്കീമിലും എടുത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ സിമ്പിളായിട്ടുള്ള ചില കുറച്ച് ഫോർമാലിറ്റീസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഈടായിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ആ ഡോക്യുമെൻ്റ് തന്നെയാണ് സാധാരണ ബാങ്കിൽ ലോൺ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ തന്നെ എല്ലാ ബാങ്കുകളും എല്ലാ ഫിനാൻഷ്യൽ കമ്പനികളും എല്ലാ NBFCകളും വാങ്ങിക്കുന്ന ഡോക്യുമെൻ്റ് ഗ്യാരണ്ടിയാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് ഒക്കെ ഇപ്പോൾ നമുക്ക് 4 സെൻറ്റ് 3 സെൻറ്റ് 5 സെൻറ്റ് അല്ല, നമുക്ക് 1.5 സെൻറ്റ് ആണെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഏറ്റവും സാധാരണക്കാരുടെ വ്യക്തികളിലേക്ക് വീടില്ലാത്ത ആൾക്കാർക്ക് എല്ലാ വീടില്ലാത്ത ആൾക്കാർക്കും വീട് ലഭിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആധാർ ഹോസ്പിറ്റൽ. ഡാറ്റാബേസിനെ ആധാരം കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നില്ല, കാരണം അതിൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും ഉൾപ്പെടെയാണ് നമ്മൾ ആധാരങ്ങൾ വാങ്ങിച്ചു വെക്കുന്നതും അതനുസരിച്ചുള്ള സെക്യൂരായിട്ടുള്ള ലോക്കറിലാണ് സൂക്ഷിക്കുന്നത്. അതിന് ഡോക്യുമെൻ്റ് മിസ്സിംഗ് ഒന്നും വരുന്ന സാധ്യത, കാരണം എല്ലാ ബാങ്കുകളും സെക്യൂരിറ്റി അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി ഞങ്ങളുടെ ബാങ്കുകളും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ അനുമതി ഇല്ലാതെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളിലും പ്രവർത്തിക്കില്ല. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പോൾ കാനറ ബാങ്ക് ആണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കമ്പനികൾ, അതിലൊരു കമ്പനി മാത്രമാണ്. അപ്പോൾ എല്ലാ കമ്പനികളിലും ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. അത് ഓംബുഡ്സ്മാനെ സമീപിക്കുക, സാറിന് ബാങ്കിങ് ഓംബുഡ്സ്മാനാണല്ലോ എന്തെങ്കിലും പരാതികളുണ്ട് സമീപിക്കുക. ആ വഴി നമുക്ക് ഏത് ബാങ്കിങ് അങ്ങനെ സംഭവിച്ചാലും അതിനനുസരിച്ചുള്ള കസ്റ്റമറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. പരമാവധി കാലാവധി 30 ഇയേഴ്സ് വരെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ആൾക്കാരുടെ ഏജ് നോക്കിയിട്ട്, ഡെലിവറി റീസൻ്റെ ഏജ് നോക്കിയിട്ട് മാക്സിമം 30 ഇയേഴ്സ് വരെ കൊടുക്കുന്നുണ്ട്. കേരളത്തിലിപ്പോൾ നമുക്ക് എറണാകുളത്തൊരു ബ്രാഞ്ച് ഉണ്ട്. എറണാകുളം ബ്രാഞ്ച് നമ്മൾ മഹാരാജ് മെട്രോ സ്റ്റേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് ചിറ്റൂർ റോഡിൻ്റെ ടച്ച് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് കോട്ടയത്ത് ബ്രാഞ്ച് ഉണ്ട്, തിരുവനന്തപുരം ബ്രാഞ്ച് ഉണ്ട്, ആലുവ മൈക്രോ ബ്രാഞ്ച് ഉണ്ട്, തൃശ്ശൂർ ബ്രാഞ്ച് ഉണ്ട്, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇത്ര മേഖലകളിൽ ഏതാണ്ട് 8 ബ്രാഞ്ച് കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കുറച്ചും കൂടി വളരെ വലിയ രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെൻ്റ് വരുന്നുണ്ട്, കൂടുതൽ ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ പോർട്ട്ഫോളിയോ വരുന്നത് ഏതാണ്ട് കേരളത്തിൽ മാത്രമായിട്ട് വരുന്നത് ഇപ്പോൾ 18 crore ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. 18 crore അത് കോർപ്പറേറ്റ് കമ്പനിയാണ്, ബോർഡ് ഓഫ് അസോസിയേറ്റ്സ് ആണ് ഇതിൻ്റെ. നമ്മളെ ഇപ്പോൾ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഈ ആധാർ ഹൗസിംഗ് ഫിനാൻസ് DHFL എന്നുള്ള കമ്പനിയുടെ കയ്യിലായിരുന്നു. അതിപ്പോൾ മറ്റൊരു കമ്പനി ടേക്ക് ഓവറുണ്ട്, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ന്യൂയോർക്ക് സ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനി പൂർണ്ണമായിട്ടും